ഉത്തരേന്ത്യയിലെ മഴക്കെടുതികൾ ഇന്നലെ നമ്മൾ ന്യൂസ് ഡീകോഡിൽ നമ്മൾ പരിശോധിച്ചിരുന്നു പല സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ജമ്മു കശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലാണ് മഴക്കെടുതി അതിരൂക്ഷം നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല നദികളും കരകവിഞ്ഞൊഴുകാന് തുടങ്ങിയിരിക്കുന്നു നദീതീരങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനും അതുപോലെ ആവശ്യമെങ്കിൽ അവരോട് അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുമൊക്കെ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വരുന്ന നാല് ദിവസം കൂടി ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ അവസ്ഥ എന്താണ് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഓരോ ഇടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തു വരുന്നു എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഹിമാചൽ പ്രദേശിലെ കുളു മണാലി പ്രദേശങ്ങളിലായിരുന്നു ഇന്നലെ മേഘവിസ്ഫോടനവും അതുപോലെ മിന്നൽ പ്രളയവും ഒക്കെ ഉണ്ടായത് ഇന്ന് ജമ്മു കശ്മീരിലാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് വലിയ തോതിൽ കശ്മീർ താഴ്വരയിലെ നിരവധി വീടുകൾ നശിച്ചിരിക്കുകയാണ് അതുപോലെ അവിടെയുള്ള കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ ഒട്ടേറെ കൃഷി സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ ഈ മിന്നൽ പ്രളയത്തെയും അതുപോലെ മേഘവിസ്ഫോടനത്തെയും തുടർന്ന് ഇല്ലാതായിരിക്കുകയാണ് അവിടെ കാർഗിലാണ് ജമ്മുകശ്മീരിലെ കാർഗിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് അതിന്റെ സമീപ പ്രദേശങ്ങളിലും ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു അതുപോലെ അവിടെ വലിയ തോതിൽ ആപ്പിൾ കൃഷിയിടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ജമ്മു കശ്മീർ അവിടെ നിരവധി ആപ്പിൾ കൃഷിയിടങ്ങൾ ഈ മിന്നൽ പ്രളയത്തിൽ നശിച്ചു പോയിരിക്കുന്നു ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ് അതിനെ തുടർന്ന് അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു റംബാനിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട് റംബാനിൽ മാത്രമല്ല അവിടെ ചനാബിൽ അവിടെ നദി കരകവിഞ്ഞ് ഒഴുകാൻ ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവിടെ നദീതീരത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരികയാണ് ഇതാണ് ജമ്മു കശ്മീരിലെ സാഹചര്യമെങ്കിൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഏറെക്കുറെ സമാനമാണ് സ്ഥിതി അവിടെയും അതിശക്തമായ മഴ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ടതാണ് നദിയിലെ ജലനിരപ്പ് ഉയർന്നപ്പോൾ എത്രത്തോളം വെള്ളക്കെട്ടും പ്രളയവും ഡൽഹിയിലെ ജനങ്ങൾ നേരിട്ടു എന്നത് ഇപ്പോൾ യമുനയിലെ ജലനിരപ്പ് അപകടനിലയായ ഇരുന്നൂറ്റി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് അടിക്കും മുകളിലായിരിക്കുകയാണ് അത് ഇനിയും ഈ രീതിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ തുടർന്നാൽ ഒരുപക്ഷെ വീണ്ടും നദിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ടാകും അങ്ങനെ വന്നാൽ വീണ്ടും ഡൽഹിയിലെ നഗര കേന്ദ്രങ്ങളിലേക്കടക്കം വെള്ളമെത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ആശങ്കയുമുണ്ട് ഒപ്പം മഹാരാഷ്ട്രയിലും മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുന്നു അവിടെയും അതിശക്തമായ മഴ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് മഹാരാഷ്ട്രയിലെ യവാത്മലിൽ മതിലിടിഞ്ഞു വീണ് രണ്ട് മരണമുണ്ടായിരിക്കുകയാണ് ഇന്ന് അതാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റെയിൻ അപ്ഡേറ്റ് അതുപോലെ തന്നെ യവത്മാൽ ജില്ലയിൽ അവിടെ നാൽപ്പത് പേരെ രക്ഷിച്ചതായി സൈന്യം വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഈ പ്രളയക്കെടുതിയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിന്റെയും തുടർന്ന് നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിൽ നാൽപ്പത് പേരെ സൈന്യം രക്ഷപ്പെടുത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം പ്രധാനമായും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തന്നെയാണ് എയർ എയർലിഫ്റ്റ് ചെയ്താണ് ഇവരെ അവിടെ നിന്ന് ഈ അവിടെ കുടുങ്ങിയവരെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ റായ്ഗഡിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു നിരവധി പേർ അവിടെയുള്ള മണ്ണിടിച്ചിലിൽ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അവിടെ മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ് നിരവധി പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ആശങ്കയൊക്കെയുണ്ട് അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും മഴക്കെടുതിയിലാണ് വലിയ തോതിലുള്ള ആളപായം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും സ്ഥിതിയാകും ആശങ്കാജനകം തന്നെയാണ് വരുന്ന നാല് ദിവസം കൂടി ഇതേ രീതിയിൽ അതിശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശം നൽകുകയാണ് ഇനിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമ്പോൾ യമുനാ നദിയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുണ്ട് അത് വീണ്ടും ഡൽഹിയിലെ ജനങ്ങൾക്ക് ദുരിത ജീവിതം നൽകുമോ അത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടിന് കാരണമാകുമോ എന്ന ആശങ്കയും തലസ്ഥാന നഗരിക്കുമുണ്ട്